ഹായ് ഫ്രണ്ട്സ്, സാക്കിറിഫൈയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ദോശയായിരുന്നു നിങ്ങൾ കണ്ടത്. ദോശയിൽ നിന്ന് ഞങ്ങൾ ഇന്ന് രാവിലെ തായിലേക്ക് ഇറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് മണാലിലേക്കാണ്. ദോശയിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് കിട്ടുന്നത് മണികാരൻ, അത് കഴിഞ്ഞ് കസോൾ, കസോൾ കഴിഞ്ഞ് ബുന്ദർ, ബുന്ദർ കഴിഞ്ഞ് അതുവഴിയാണ് ഞങ്ങൾ മണാലിലേക്ക് പോകുന്നത്. ദോശയിൽ നിന്ന് മണാലിലേക്ക് 96 കിലോമീറ്ററാണ്. ഏകദേശം 3.5 മണിക്കൂറത്തെ റണ്ണിങ്ങാണ് കാണിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ദോശയിൽ നിന്ന് തായിലേക്ക് വരുമ്പോൾ തന്നെ 1 മണിക്കൂറിൻ്റെ മുകളിൽ അവിടെ ബ്ലോക്കിൽ പെട്ട് സമയം പോയി. ഇനി അവിടെ എത്തുമ്പോൾ ചോദിച്ചേക്ക് കഴിഞ്ഞ് വൈകുന്നേരമാകും. അപ്പോൾ നമുക്ക് ഇന്ന് മണാലിൽ എവിടെയും പോകാൻ പറ്റൂല. ഇന്ന് ഞങ്ങൾ നേരെ ഞങ്ങളുടെ അടുത്ത ഒരു കോട്ടേജ് റിസോർട്ട് എടുത്തു ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടത്തേക്കാണ് പോകുന്നത്. റിസോർട്ടിൻ്റെ പേര് ബാർക്ക കൺട്രി സൈഡ് കോട്ടേജ് റിസോർട്ട് എന്നാണ്. ഈ റിസോർട്ട് എനിക്ക് ഓൺലൈനിൽ കിട്ടിയത് 3000-ന്. ഞാൻ ഹോട്ടൽ റൂംസൊക്കെ നോക്കിയപ്പോൾ 4000-4000 മുകളിലൊക്കെയാണ് കാണിച്ചത്. അങ്ങനെയാണ് ഞാൻ ഈ റിസോർട്ട് എടുക്കാൻ കാരണം. ഓഫ് സീസണായിട്ട് പോലും ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും റൂംസിനൊക്കെ ഭയങ്കര റേറ്റ്. അങ്ങനെ ഞങ്ങളെടുത്ത റിസോർട്ടിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഈ റിസോർട്ടിന് ചുറ്റും ആപ്പിളിൻ്റെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ആപ്പിൾ പിടിക്കുന്ന സമയത്ത് വന്നാൽ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടാവും. റിസോർട്ടിന് ചുറ്റും ആപ്പിളിൻ്റെ മരങ്ങളാണ് ഈ കാണുന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു പാർക്കൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
ഇതാണ് ഞങ്ങളുടെ റൂം. ഞാൻ സ്യൂട്ട് റൂമാണ് എടുത്തത്, രണ്ട് ബെഡ്റൂം ഉള്ളത്. കാരണം എൻ്റെ ഒരു കസിൻ ബ്രദറും കൂടി കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് ബെഡ്റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ബെഡ്റൂമും ബാത്റൂമും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അത് കുഴപ്പമില്ല, നല്ല അടിപൊളി റൂമായിരുന്നു. ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ഹൈദരാബാദ് ബിരിയാണി എന്നാ പറഞ്ഞത്, ചെന്നിട്ട് നോക്കാം. ഹൈദരാബാദ് നല്ല അടിപൊളി റിസോർട്ടാണ്, വലിയ റേറ്റും ഇല്ല, ഫുഡൊക്കെ മോശമില്ല, നല്ല ഫുഡൊക്കെ തന്നെ ആയിരുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ മണാലിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.